ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒന്ന് നമുക്ക് കുതിരയ്ക്ക് എങ്ങനെ ലാടടിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ വീഡിയോസ് ആണെന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം എല്ലാവരും. അപ്പോൾ ഒരു കുതിരയ്ക്ക് എങ്ങനെ ലാടടിക്കാം എന്നുള്ളതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മളിന്നിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിശാക്ക വന്നിട്ടുണ്ട്, മൂപ്പര് നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളാള്. അപ്പോൾ മൂപ്പര് അതിൻ്റെ വൃത്തിക്ക് എല്ലാ കാര്യങ്ങളും ലാടടിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലാടടിക്കുന്നതിന് മുമ്പായിട്ട് കുതിരയ്ക്ക് കാണിക്കെന്തോ കംപ്ലൈൻറ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നടത്തിച്ച് നോക്കും. നടത്തുമ്പം കാൽക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ഫേരിയർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടത്തിച്ച് കാണിച്ചു കൊടുത്താൽ അത് ഫേരിയർക്ക് മനസ്സിലാകും എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നടത്തിച്ച് നോക്കാം. കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇതിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് നമ്മളെ ആമർ, നെയിൽ ആമർ. നമ്മൾ ഇത് ആണി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ വരുന്നത് ബഫർ. ബഫർ നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് മറ്റേ നമ്മളെ പഴയ ഇതിൻ്റെ ലാടത്തിൻ്റെ മുകളിലുള്ള ആണി റിമൂവ് ചെയ്യാനും അതുപോലെ ഈ ഭാഗം കൊണ്ട് നമ്മൾ ആണി നന്നായിട്ട് ഉള്ളിലോട്ട് പഞ്ച് ചെയ്യാനും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ നൈഫാണ്, ഹൂഫ് നൈഫ്. ഹൂഫ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹൂഫ്. ഇത് റൈറ്റും ഉണ്ടാവും അതുപോലെ ലെഫ്റ്റും ഉണ്ടാവും, രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വരും. ഇത് നോർമൽ നൈഫാണ്, പക്ഷേ നമ്മൾ ഹൂഫ് സ്ക്രാപ്പറായിട്ട് ഉപയോഗിക്കാം. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില ഹാർഡായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. കുറേ കാലം നമ്മൾ ലാഡടിക്കുക കഴിഞ്ഞാൽ ചില ഭാഗത്ത് ഹാർഡായി കാണും, കൂടുതൽ ഹൂഫ് വരും. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഹാമർ കൊണ്ട് തട്ടിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് നമ്മൾ പുൾ ഓഫ് എന്ന് പറയും. പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഉപയോഗമാണ് ഇതിനെ കൊണ്ടുള്ളത്. ഒന്ന്, നമ്മളെ ലാഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന നൈലിൻ്റെ ടോപ്പിൽ കട്ട് ചെയ്യാനും അതുപോലെ പഴയ ലാഡം പറിച്ചെടുക്കാനും ഇത് ഉപയോഗിക്കുന്നു. പിന്നെ ഇത് വന്ന് ഇത് ക്ലിഞ്ചർ. ക്ലിഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞ ലാഡുണ്ടാവും, അതിൻ്റെ പുറത്ത് ഉള്ള ആണി പഞ്ച് ചെയ്ത് തരണം ഒരു ഇത് വശത്തേക്ക് ചെരിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് റാസ്പി. റാസ്പ് ഇത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിന് എൻ്റെ ഹാൻഡിലാണ് റാസ്പിന്. രണ്ടും ഇത് സ്മൂത്താണ്, ഇത് ഹാർഡാണ്, രണ്ട് വശം ഉണ്ടാവും. ആദ്യം നമ്മൾ ഹാർഡ് കൊണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്മൂത്ത് കൊണ്ട് അത് ഒന്ന് ഫിനിഷ് ചെയ്യും. ഇത്രയും ഇതാണ് പ്രധാനമായും ഇതിൽ വരുന്നത്. പിന്നെ അഡീഷണൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ മെയിൻ ഒരു ഇതിന് നമ്മൾ നിപ്പർ എന്ന് പറയും. നിപ്പറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹൂഫ് കട്ട് ചെയ്യുക. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ഊഫ് ഭാഗം കട്ട് ചെയ്ത് ഉപയോഗിക്കണം നമ്മൾ നിപ്പർ. പിന്നെ കുറച്ച് നമ്മളെ ലോക്കൽ ടൂൾസുകളാണ്, ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കിയ കുറച്ച് ടൂൾസുകളാണ്. അപ്പോൾ പിന്നെ നമുക്കത് വേണ്ട ലാടം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ മെയിൻ അപ്രോൺ, നമ്മൾ കാലിൻ്റെ മുകളിൽ ഇടാൻ അപ്രോൺ ഉപയോഗിക്കുക. ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് അപ്രോൺ. ലെതറാണ് വരുന്നത്, ഭയങ്കര നമുക്ക് നല്ല പ്രൊട്ടക്ഷനാണ് തരുന്നത് ഈ ഒരു സംഭവം. കാരണം ആണി ലാഡ് അടിച്ചാലുള്ള നമ്മുടെ സൈഡിൽ വരുന്ന ആണി നമുക്ക് കയറാതിരിക്കും. പിന്നെ ഇതിൻ്റെ പുറമെ പ്രധാനമായും കുതിരനായിട്ട് ആര് ടച്ച് ചെയ്യുകയാണെങ്കിലും, അതായത് പ്രൊഫഷണൽ ആണെങ്കിലും ഇനി നോർമൽ ആളാണെങ്കിലും, കുതിരൻ്റെ അടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അർദ്ധം ഗാർഡ് ഉപയോഗിക്കാം. നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഗാർഡ് തീർച്ചയായും നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും കുതിര ചവിട്ടുക, കാല് വലിക്കുന്നതും ചെയ്യുമ്പോൾ. നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ അടുത്ത് പഴകുന്ന ആളാണെങ്കിലും കുതിരക്ക് വേറെ മൈൻഡായിരിക്കും. അപ്പോൾ അത് ഒന്ന് സംഭവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും അബ്ദം കാർഡ് ഉപയോഗിക്കുക. അത് നല്ലൊരു ശീലമാക്കി മാറ്റാം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പിന്നെ വി ഷേപ്പ് റെഡിയാക്കുക. വി ഷേപ്പ് ക്ലിയർ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ രണ്ട് സൈഡിലും വി ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുഴി കയറി നിൽക്കും, നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ കഴിയില്ല. എന്നെ കൊണ്ടാക്കാം നമ്മളെ നിഷാദ്ക്ക കറക്റ്റായിട്ട് ആ വി ഷേപ്പ് ക്ലിയർ ആക്കുന്നത്. നിഷാക്ക അതിനല്ലേ? അതെ അതെ അതെ. വേറെ ഉദ്ദേശം ഒന്നുമില്ല. വേറെ ഉദ്ദേശം ഇതാണ് ഇതിൻ്റെ ബാലൻസിങ് കൊടുക്കുന്നത്. വി ഷേപ്പിൽ വി ഷേപ്പിൻ്റെ ഹോളാണ് കുതിരൻ്റെ എല്ലാ ബാലൻസിങ്ങും വരുന്നത്. അതല്ല അതിനുള്ളിലൂടെ ഇവിടെ ഈ ഇതാക്കണ ഈ ഏരിയ ഇതാണ് പെട്ടെന്ന് ഉള്ളിൽ ഫംഗസ് കയറിയ ഏരിയ കൂടെ ഈ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി ഇതിനോട് കയറും. അത് പെട്ടെന്ന് അതിൻ്റെ ക്ലിയർ ആക്കി ഓൾമേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. നമ്മളിത് ക്ലിയർ ആക്കിയതിനുള്ളിൽ ഫംഗസ് കയറി നമ്മൾ അറിയില്ല. കറക്റ്റ് വി ഷേപ്പ്
ഇതിനെ കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മള് പ്രൊഫഷണലായ ലാടടിക്കാരെ വിളിച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ലോക്കലായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആരംഭിച്ചൊന്ന് ഉരയ്ക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ലാടം വെക്കും, അത് തന്നെ അടിച്ചു പോകും. ലാടടിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കുതിരക്ക് വേനാവില്ലേ വേനാവില്ലേ എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നോൺ സെൻസിറ്റീവ് ഏരിയ ആണ്. അവിടെ പറഞ്ഞാൽ നമ്മൾ തൊട്ടാലും താക്കിയാലും ഒന്നും കുതിരക്ക് അറിയില്ല. കുതിര നമ്മളിപ്പോൾ ചെയ്യുന്നൊന്നും കുതിര അറിയുന്നില്ല, അവിടെ ചെയ്യുന്ന കാര്യങ്ങളും തോന്നും. എന്നെ കൊണ്ടാണ് കുതിരക്ക് വേനാവാത്തത്. സെൻസിറ്റീവ് ഏരിയ അറിയുന്നത് എവിടെയാണ്? മുന്നിൽക്കൂടി അല്ലേ, അവിടെ തൊട്ടാ കുതിര അറിയില്ല. നമ്മളെ കുതിര വളരെ സൈലന്റ് ആട്ടോ. സാധാരണ ഇങ്ങനെ ലാടടിക്കാൻ എല്ലാ കുതിരകളും എല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചെടുക്കൂല. എല്ലാ കുതിരകളും കാലൊന്നും വലിക്കാൻ നോക്കും, ഇല്ലെങ്കിൽ മൂപ്പര് എന്തെങ്കിലും ആക്കിയിട്ട് അടങ്ങേറാക്കി കൊണ്ടേ നിൽക്കൂ. ഇതുകൊണ്ടോ ഒരു പ്രശ്നവുമില്ല. ഒരു കാലെടുത്തപ്പം തൊട്ട് ഇത്ര നേരെ മൂപ്പര് അതിൻ്റെ മുകളിൽ പണിയെടുക്കുന്നത് ഇതുവരെ മൂപ്പര് നിലത്ത് വെച്ചിട്ടില്ല. അപ്പൊ നമ്മളെ ഉഷാറായോണ്ടാട്ടോ. ഇതിപ്പം പുറംഭാഗം ഷേപ്പാക്കുകയാണ്. പുറംഭാഗം ഷേപ്പാക്കുന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്തെങ്കിലും പൊട്ടലുകളോ, അതായത് പൊട്ടലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വരമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണാം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പുറത്തേക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കും. അതായത് പിന്നെ മുകൾഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ട്രിം ചെയ്തിട്ട് പുറന്തള്ളാണ് ഇപ്പം ചെയ്യുന്നത്. കാലൊന്ന് വൃത്തിയാക്കിട്ടു, മെയിൻ ഉദ്ദേശം അതാണ്. ഇതിപ്പോൾ നമ്മൾ ലാടം വെക്കാൻ പോവാണ്. ലാടം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, കറക്റ്റ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഹോൾസ് ഉണ്ടാവും. ഇതൊക്കെ കൂടെയാണ് ലാടത്തിൻ്റെ ആണി കയറ്റുക. സാധനം നമ്മൾ ഉണ്ടാക്കലായിരുന്നു ആദ്യം. ഇത് കൊല്ലന്മാരുണ്ടാക്കലാണ് കേട്ടോ, കൊല്ലന്മാരിങ്ങനെ അടിച്ചുണ്ടാക്കലാണ്. ഇപ്പം റെഡിമെയ്ഡ് വരലാണ്. അപ്പൊ മുന്നിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്തത്, ഇതിന്റെ മുന്നിൽ ഇതാണ്ടോ ഈ ഇത്, ഇതൊരു ഗ്രിപ്പ്. അതായത് പെട്ടെന്ന് കുതിരക്ക് ക്ലിപ്പ് കയറാൻ മുമ്പാകും വെച്ച് ഇങ്ങനെ ഇടിക്കും. അതെ, അപ്പൊ അത് തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രിപ്പാണ്. ഈ ലാടം നമ്മൾ അടിച്ച് ചെയ്യാം. ഇതിപ്പോ മെയിനായിട്ടുള്ള സാധനം കേട്ടോ മൂപ്പര്, ലാടം പിന്നെ ഓരോ കുതിരന്റെ ആയിലേക്ക് മാറ്റാനും ഇതാക്കാനുള്ളതാണ്. നമ്മുടെ ഒന്ന് കറക്റ്റാണോന്ന് വെച്ച് നോക്കുക. അടുത്തത് അളവ് കറക്റ്റ് അല്ല കേട്ടോ, അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അളവ് കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. നിഷാദ്ക്കാ തുടങ്ങാട്ടോ, ലാടടിച്ച് തുടങ്ങാണ്. ആണിയാട്ടോ അടിച്ച് കയറ്റുന്നത്. കുതിരക്ക് വേനാവെന്ന് വിചാരിക്കും, പക്ഷേ കുതിരക്ക് ഒരു പ്രശ്നമില്ല. കുതിരൻ്റെ നഖത്തിൻ്റെ അതായത് ഇറച്ചിയും നാഗവും തൊടാത്ത ഭാഗത്ത് കൂടിയാണ് ആണി കയറുന്നത്. ആണി സാധാരണ നല്ല കൂർമ്പുള്ള ആണി തന്നെ കേട്ടോ, ഇനായിട്ടുള്ള ആണി ആട്ടത്. വേറെ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. Thank you.
ഇതിന്റെ മുന്നേ ജസ്റ്റ് ഒരു വി ഷേപ്പ് മാത്രം നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ ലാഡ് അന്നാണ് ലാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വി ഷേപ്പ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിരുന്നു. അതുകൊണ്ട് ബാക്കിലെ കാലിൽ ഓവർ പണി എന്ന് പറയാനില്ല. സ്പീഡാ ഞാൻ കയ്യിൽ ബാക്കിലെ ലാഡും വെച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള അളവും കാര്യങ്ങളും നിഷാക്ക് എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നിഷാക്ക് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ, നല്ല പാട്ടുകാരനാണ്, ഇടയ്ക്ക് ഇങ്ങനെ സംഗീതം വരും. നമ്മളെ സിദ്ധുവിൻ്റെ ലാഡം നാലും അടിച്ചു കഴിഞ്ഞു, ഡ്രിം ചെയ്ത് നല്ല വൃത്തിയായി, നല്ല അടിപൊളിയായി. നിഷാദ്ക്ക് കുറേ ബുദ്ധിമുട്ടായി. ഇന്ന് ആക്കിച്ചിരി മുട കാണിച്ച് ചെറുങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇതുവരെ കാണിച്ചില്ല. അപ്പോൾ ഒന്ന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കിയൊക്കെ കഴിഞ്ഞതാ, നല്ല അടിപൊളിയായിട്ട് ഊഫൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന ഊഫ്. എന്താ വൃത്തി, അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല അളവിൽ വന്നതാ, ഏറ്റവും നിൽക്കുക. ആദ്യം കയറിയതായ പോത്ത് പോയി ഒന്നും, ഒന്ന് രണ്ട് മൂന്ന് നാല്, അങ്ങനെ എട്ട് എട്ട് ആനയാണ് വെച്ചത്. ഒന്നും ഒരു പ്രശ്നവുമില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ ഫേരിയർമാർ കൊണ്ട് മാത്രമേ ലാഡടിപ്പിക്കാവുന്ന. എല്ലാവരും ലാഡടിക്കുന്ന 2500 രൂപ ലാഭം നോക്കി കുതിരനെ ആരെങ്കിലും സ്വന്തം ലാഡടിച്ചാൽ കുതിര പെട്ടെന്ന് പണി കിട്ടും, സംഗതി തീരുമാനമായി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ലാഭമല്ല ഈ മേഖലയിൽ നോക്കേണ്ടത്, ഇതിന്റെ ആരോഗ്യവും അതിന്റെ ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ വിശ്വാസക്കാർക്ക് വിശക്കുന്നുണ്ട്, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ച്. അപ്പൊ നമ്മൾ ആര്യനെ അടുത്ത് അടിക്കാനുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും വരും. ഓക്കെ, ഇതിപ്പോ നമ്മള് ആര്യന്റെ ലാഡോ, ആര്യാണ് നമ്മൾ വേറെ കുതിര കേട്ടോ, അതിന്റെ ലാഡ് അടിച്ചോണ്ടിരിക്കാണ്. ആദ്യമുള്ള ലാഡം പറിച്ചു ഒഴിവാക്കാട്ടത്, ആദ്യമുള്ള ലാഡതാ പറിച്ചു ഒഴിവാക്കിയതാ അവിടെ ഇട്ടുക. പഴയ ലാഡോ ഇപ്പോൾ 28 ദിവസം കൂടുമ്പോഴാണ് ലാഡം മാറ്റി അടിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടത്. ഇതിപ്പോൾ അടുത്ത ഡ്രിമ്മിങ്ങിനെ വന്നിട്ട് പഴയ ലാഡം പറിച്ചു ഒഴിവാക്കണം. ലാഡം പറിക്കുമ്പോൾ മുപ്പര് മേലോട്ട് ആദ്യം അതിൻ്റെ ആണി ഉണ്ടാവില്ല, നമ്മൾ മറിച്ചിട്ടാ നേരത്തെ അത് ഒഴിവാക്കണം. അതിങ്ങനെ ഇറങ്ങി ഇറങ്ങൊണ്ട് പോയി ചെയ്യുന്ന എന്തിനാ വെച്ചാൽ, അത് അങ്ങോട്ട് വലിക്കുമ്പോൾ മുറിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പായ ആണി ഒന്ന് പിന്നെ മൂർച്ച ഒഴിവാക്കിയിട്ട് അപ്പുറത്ത് നിന്ന് ക്ലിപ്പിട്ട് വലിച്ചാലോ അത് ചെയ്യാം. ആര്യക്ക് അടിച്ചതിന് ശേഷം പിന്നെ നിഷാദ്ക്ക് ഭയങ്കര ടയർഡാട്ടോ, ആര്യ വല്ലാണ്ട് കൊക്കിക്കാൻ നിഷാദ്ക്കാണ്. പിന്നെ ആര്യനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, ആര്യ ഭയങ്കര ഹീറ്റാണ്. അപ്പോൾ പ്രോത്സാഹിക്കാനായിരിക്കും, അതിനെ കൊണ്ടുള്ളൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്തായാലും നമ്മൾ ആശയം മൊത്തം തളർന്നുപോയി, കുഴങ്ങിപ്പോയി. ഇനിയിപ്പോൾ ബൂസ്റ്ററുള്ളത് കൊടുത്തൊന്ന് ചെറുതായിട്ട് കാണാൻ അളപ്പം കണ്ടില്ല, ആകെ കുഴങ്ങി. ഇനിയിപ്പോൾ 2.5 രൂപ അടിക്കാണ്ട് ഇനിയിപ്പോൾ എന്താ ആശം നാലാക്കി ഇരിക്കുകയാണ്. വൈകിയാക്ക് കാലമത്രം ദൂരം ഭയങ്കര ടെമ്പർ കേട്ടോ, തീരെ സമ്പാദിക്കാൻ സംഭവിക്കുന്നില്ല. ഭയങ്കര ടെമ്പർ കാരണം തീരെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഉപ്പര അടിക്കുന്നത്. എതിരെ ഹീറ്റായ കൊണ്ടാണ്, വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമില്ലായിരിക്കും ക്രോസിങ് ടൈം ആയതുകൊണ്ട്.
അപ്പൊ നമ്മളെ രണ്ട് കുതിരത്തിൽ ലാഡൊക്കെ അടിച്ച് ഫോണിക്ക് ട്രിം ചെയ്ത് അപ്പോ ഇന്നത്തെ ലാഡടിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് നിഷാദ്ക്ക വളരെ ടയേർഡാണ്. ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇൻഷാല്ലാ പോവും. ജവഹറുണ്ട്, അവന് പിന്നെ ടയേർഡ് ഒന്നുമല്ല, കാരണം മഴയൊക്കെ ആയിട്ട് കുറെ പൊയമീനൊക്കെ കുടിച്ച് തിന്ന് ഉഷാറാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.